ആർക്കാണ് സാധ്യത തൃശ്ശൂരിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വലിയ ഫൈറ്റാണ് വലിയ ഫൈറ്റ് എന്ന് പറഞ്ഞു സുനിൽകുമാറിനാണ് സുനിൽകുമാറിനാണ് ഗുണം ചെയ്യുക കാരണം പ്രതാപൻ്റെ രംഗത്തു മാറി അപ്പോൾ പ്രതാപിന് സാമുദായികമായിട്ട് ചില ശക്തി കേന്ദ്രങ്ങളുണ്ട് പ്രത്യേകിച്ച് തീരപ്രദേശത്ത് ധീപര സമുദായത്തിൻ്റെ വോട്ട് അതുപോലെ തന്നെ മുസ്ലിം വോട്ട് മുസ്ലിം വോട്ട് പതിനാല് ശതമാനം വറ്റുണ്ട് അതിൽ നല്ലൊരു പങ്കും പ്രതാപന് അന്യതാ കിട്ടുമായിരുന്നു ഇപ്പോൾ അത് രണ്ട് മുരളീധരൻ ആ രീതിയിൽ ഉറപ്പിക്കാൻ പറ്റിയില്ല പിന്നെ കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ വോട്ട് ബേസ് എന്ന് പറയുന്നത് മൂന്നാണ് ഒന്ന് തൃശ്ശൂർ സുറിയാനി ക്രിസ്ത്യാനികൾ കത്തോലിക്കര് കൂടുതലും കത്തോലിക്കരും യാക്കോബക്കാരും ഉണ്ട് കത്തോലിക്കരാണ് പ്രധാനം രണ്ടാമത് നായർ അതീ പഴയ കൊച്ചി സംസ്ഥാനത്ത് നായന്മാർ ജനിക്കുന്ന കോൺഗ്രസ് ആയിട്ടാണ് അതെ 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 അത് കൈപ്പ് പാർട്ടിയുടെ ചിഹ്നം പശു അല്ല കാളയുന്നാലത്ത് കാളയ്ക്കും പശു ആയിരുന്നാലത്ത് പശുവിനും കൈപ്പത്തി ആയാലത്ത് കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ പിന്നെ മുസ്ലിം ഈ മൂന്ന് വിഭാഗങ്ങൾ പക്ഷേ ഈ ആ വോട്ട് ബേസൊക്കെ ഇപ്പോൾ ലിക്വിഡേറ്റ് ചെയ്ത് പോയി അതെ അതെ വോട്ട് ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്തു അതെന്നുവെച്ചാൽ നായർ സമുദായക്കാർ ഏറെക്കുറെ മിക്കവാറും തന്നെ ബി ജെ പി ചിന്താധിക്കാരായി അതെന്ന് വെച്ചാൽ ബി ജെ പിക്ക് അല്ലാത്ത തവണ വോട്ട് ചെയ്തോളന്നില്ല വോട്ട് എൽ ഡി എഫിനും ചെയ്യും ചിലപ്പോൾ കോൺഗ്രസിനും ചെയ്യും പക്ഷേ സ്റ്റിൽ ഉള്ളിൽ ഉള്ളിൽ ബിജെപിയാണ് രണ്ടാമത് ക്രിസ്ത്യൻ വോട്ടർമാർ ക്രിസ്ത്യൻ വോട്ടർമാരുള്ള മാറ്റമാണ് ഏറ്റവും ഭയങ്കരം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വലിയ കോലാഹലങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസ്സിൽ നിന്നും മനഃശാസ്ത്രപരമായിട്ട് മാനസികമായിട്ടാക്കുന്നുണ്ട് അതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ആ ഘടകം അവിടെ ഉണ്ട് അവർ മുരളീധരൻ തന്നെ ചെയ്തോളും എന്ന് യാതൊരു നിർബന്ധവുമില്ല അഡ്വാൻറ്റേജ് ആർക്കാണ് അഡ്വാൻറ്റേജ് ഈ പിന്നെ സുനിൽ കുമാറിനുള്ളൊരു ഗുണം സൗകര്യം എന്ന് വെച്ചാൽ പുള്ളി ജനകീയനാണ് വളരെ ജനകീയ പ്രതാപനെ പോലെ പ്രതാപിനെ കാളുമ്പോൾ ജനകീയനാണ് ഇടതുപക്ഷത്തിൻ്റെ സോളിഡ് വോട്ട് ബാങ്ക് അവിടെ ഉണ്ട് അപ്പോൾ ആ വോട്ട് ബാങ്കും സുനിൽ എന്ന ഒരു ഘടകവും സുനിൽ അല്ലാതെ വേറൊരാൾ എന്നത് കിട്ടില്ല സുനിൽ നിന്ന് ആൾക്കാർ തികച്ചു പറഞ്ഞില്ല സുനിയെന്നെ പറയുള്ളൂ നമ്മുടെ സുനി നമ്മുടെ സുനി 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 നമ്മുടെ 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 അല്ല നമ്മുടെ സുനിക്ക് ഒരു ഓട്ടുണ്ട് ആ വോട്ടാണ് പുള്ളിയുടെ പ്രത്യേകിച്ച് പ്രതാപൻ പോയതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഫൈറ്റ് ആവും സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിക്കുവോ എന്നുള്ള ഒരു ആശങ്ക കഴിഞ്ഞാൽ ആർ പ്രതാപൻ സോറി കോട്ടിയോ സുനിൽ സുനിൽ കോട്ടയും സുനിൽ കോട്ടയോട്ട് ഏതാണ്ട് നിയമത്ത് സംഭവിച്ച പോലെ അതേപോലെ വരും അപ്പോൾ അവിടെ ഇല്ല പുറകിലാവുന്ന ഒരു മണ്ഡലമാണ് മണ്ഡലമാണ് പാലക്കാടിനു മുമ്പ് ആലത്തൂർ ഉണ്ട് ആലത്തൂർ സംവരണ മണ്ഡലമാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടുപാടി ജയിച്ചു എന്ന് പറയാം പക്ഷേ ഇത്തവണ രമ്യയ്ക്ക് ആ ഒരു സൗകര്യം ഉണ്ട് എമ്മയ്ക്കൊരു സൗകര്യം ഉണ്ട് കഴിഞ്ഞവണ്ണവരെ എമ്മയ ആരും അറിയില്ലായിരുന്നു പിന്നെ എ വിജയരാഘവനെ കൂടി ചേർന്നാണ് പുള്ളിക്കാരി പോപ്പുലറാക്കിയത് വി ടി ബൽറാമും ഷാഫി പറമ്പിലും ഇടം വലിൽ നിന്നിട്ടാണ് ഇവർ വേണ്ടി ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് അങ്ങനെ അവരൊരു വികാരമായി ഒരു തരംഗമായി പി കെ ബിജുവിനോടുള്ള വലിയ വിപ്രതിപത്തി ആളുകളുടെയാണ് ഇപ്പോൾ ഈ കൊടിക്കുത്തൂർ സുരേഷൊക്കെ നേരിടുന്ന പോലത്തെ വലിയ പ്രസിദ്ധിയാണ് പുള്ളി അന്ന് ആലത്തൂർ മണ്ഡലത്തിൽ അഭിമുഖീകരിച്ച് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളി ബുദ്ധിമുട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫ്രഷ് ഫേസ് ആയിട്ട് ആ രമ്യ ഹരിദാസ് വരുന്നു ആളുകൾ അവരെ സ്വീകരിക്കുന്നു വോട്ട് ചെയ്യുന്നു ജയിപ്പിക്കുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് ആ ഒരു സൗകര്യം ഇത്തവണ ആ രീതിയിലില്ല കെ രാധാകൃഷ്ണനാണ് എതിർ സ്ഥലത്തി രാധാകൃഷ്ണനെ പറ്റി ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റിയില്ല അതുകൊണ്ട് നല്ല മത്സരമാണ് അവിടെ നടക്കുന്നത് ഒരു പക്ഷേ രാധാകൃഷ്ണൻ ജയിക്കാനും പാടില്ലായില്ല ഭരണവിരുദ്ധ വികാരം രാധാകൃഷ്ണനെ ദോഷം ചെയ്യും ഭരണവിരുദ്ധ വികാരം അടക്കം ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് ദോഷമുണ്ട് എന്നുവെച്ചാൽ ആളുകളുടെ ഇടയിൽ പുള്ളിയോട് പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ട് ദേവസ്വം മന്ത്രി എന്നുള്ള നിലക്ക് പുള്ളിയുടെ ചില പ്രവൃത്തികളൊന്നും അവിടെ യാഥാസ്ഥിതികരായ ആലത്തൂരികാർക്ക് ആ രീതിയിൽ ബോധിച്ചിട്ടില്ല എൻ എസ് എസ് ഉൾപ്പെടെ എൻ എസ് എസ് അടക്കം പൊതുവേ ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ഒരു ശരിയായ രീതിയിലല്ല ഇയാളുടെ ഈ ദേവസ്വം ഭരണം എന്നൊരു തോന്നലുണ്ട് വളരെ വ്യക്തിപരമായിട്ട് ഒരു നല്ല പ്രതിച്ഛായ അല്ല ഒരു നല്ല ഓവർ ഉണ്ട് ഉണ്ട് അത് ഫലവത്താവെന്ന് പറയാൻ പറ്റില്ല കാരണം രമ്യ ഹരിദാസിനെ ആർക്കും പ്രത്യേകിച്ച് വിനോദമൊന്നുമില്ല പാലക്കാട് അഭിമാനമായിട്ടാണ് എൽ ഡി എഫ് കാണുന്നത് അത് തികച്ചു തെറ്റാണ് സത്യത്തിൽ പാലക്കാട് എൽ ഡി എഫിന് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് ജയിക്കാവുന്ന മണ്ഡലമാണെങ്കിലും ആണെങ്കിലും ശ്രീകണ്ഠനുള്ളൊരു ഗുണം ഈ തിണ്ണപ്പാസാണ് അഞ്ചു കൊല്ലായിട്ട് മുള്ളിൽ അവിടെ ഉണ്ട് അതെ അതെല്ലാം പാർലമെന്റിൽ വലിയ ശ്രദ്ധ പ്രമേഹമോ അല്ലെങ്കിൽ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എനിക്കോടൊന്ന് മലയാളത്തിലായിരുന്നു സ്വയർ ചെയ്തതെന്നുകൂടി സംശയം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്ഥലത്തുള്ള ഒരാളാണ് ശ്രീകണ്ഠൻ നാട്ടുകാരനാണ് ജനകീയനാണ് ജനകീയനാണ് കോൺഗ്രസ്സുകാരന് പൊതുവേ സാധാരണ എല്ലാ കോൺഗ്രസുകാർക്കും ഉള്ള അത്രയും എതിർപ്പ് തന്നെ പുള്ളിക്ക് പാർട്ടിയിൽ നിന്നുള്ളൂ പിന്നെ കൃഷ്ണകുമാർ രാഘവൻ്റെ വിജയരാഘവൻ ഇമ്പ്രസീവായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല 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 ഒട്ടുമല്ല അതാണ് പുളെ ഈ ശ്രീകണ്ഠനെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞ ഇതാണ് എതിർഭാഗത്ത് വിജയരാഘവം വന്നുള്ളതാണ് അപകടകാര്യം കൃഷ്ണകുമാർ ആ ഒരു വോട്ട് പുള്ളർ ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയ്ക്ക് വോട്ട് കാച്ചർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം അവിടുത്തെ ഒരു താപ്പാനാണ് അയാൾ പിടിക്കുന്ന വോട്ട് ആരെ ബാധിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഒരു പരിധിവരെ ചിലപ്പോൾ ശ്രീകണ്ഠനെ ബാധിക്കാം സ്വീകരണ ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ കൃഷ്ണകുമാർ വളരെ ഫോർമിറ്റബിൾ ആയിട്ടുള്ള ഒരു റൈവലാണ് വിജയരാഘവൻ മോശക്കാരനാണെന്നല്ല അവരുടെ പാർട്ടി ബേസ് ഉണ്ട് പാർട്ടിയുടെ വോട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്ത് വിജയരാഘവൻ കോഴിക്കോട്ട് മത്സരിച്ചപ്പോഴൊന്നും പുള്ളിക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ മതി വടകരയിലേക്ക് വരുമ്പോൾ അല്ല മലപ്പുറം പൊന്നാനി പിന്നെ മലപ്പുറം പൊന്നാനി ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അല്ല പൊന്നാനിയിൽ കുറച്ചും കൂടി സീരിയസ് ആണ് മലപ്പുറത്തെ കുറിച്ച് ഒരു ചർച്ചയും ചെയ്യുന്നതിൽ കാര്യം നമ്മൾ എറണാകുളത്തെ പറ്റി പറഞ്ഞ പോലെയാണ് അതൊക്കെ വെറുതെ പറയാന്ന് മാത്രമുള്ളൂ ഇങ്ങനെ ഒരു മണ്ഡലമുണ്ട് അവിടെ ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്ന് പറയാം പൊന്നാനിയെ സമർപ്പം പറഞ്ഞാൽ പൊന്നാനിയിൽ കുറച്ചും കൂടി മറ്റു തരത്തിലുള്ള മലപ്പുറത്ത് വേറൊരു നമ്മൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ എന്ന് ശ്രദ്ധിച്ചാൽ എൽ ഡി എഫ് വോട്ട് കൂട്ടിയ വോട്ട് കൂട്ടി പക്ഷെ അത് മലപ്പുറത്ത് വലിയ വിപ്ലവം നടക്കില്ല മാത്രമല്ല ഇ ടി മുഹമ്മദ് ബഷീറാണ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് മറ്റ് പല കേന്ദ്രങ്ങളിൽ നിന്നും കൂടി വോട്ട് കിട്ടും ലീഗിൻ്റെ വോട്ട് മാത്രമല്ല ലീഗിൻ്റെ വോട്ട് മാത്രമല്ല ഈ പോലും ജയിക്കാം നല്ലപോലെ ജയിക്കാം പിന്നെ ഭൂരിപക്ഷം എത്ര ലക്ഷമാണെന്ന് മാത്രം നോക്കാറുണ്ട് മറിച്ച് പൊന്നാനിയിലങ്ങനെയല്ല പൊന്നാനിയിൽ എൽ ഡി എഫ് ശക്തമായ ഒരു പോരാട്ടം നടത്താനുള്ള ശ്രമത്തിലാണ് അവിടെ ലീഗുകാരനായ കെ എസ് ഹംസയെ സ്ഥാനാർത്ഥിയായിട്ടുകൊണ്ടിരുന്നു ഹംസയ്ക്ക് ഇ കെ സൂനിയുടെയും എ പി സൂനിയുടെയും കൈവപ്പുണ്ട് മറ്റ് മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്നും വോട്ട് കിട്ടാം എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രതീക്ഷ അതേ സമയത്ത് അബ്ദുസ്ഹമ്മദ് സമതാനിയാണ് ലീഗിൻ്റെ ആ ലീഗിൻ്റെ സ്ഥാനാർത്ഥി അതിൽ ഒരു വലിയ അപകടമുണ്ട് ഈ മുഹമ്മദ് ബഷീറിന് കിട്ടുന്ന രീതിയിലുള്ള വോട്ട് ലീഗ് ഇതര കേന്ദ്രങ്ങളിൽ നിന്നും സമധാനിക്കാൻ കിട്ടിക്കൊള്ളുന്നില്ല തീവ്ര ഗ്രൂപ്പുകളുടെ ഒന്നും കിട്ടില്ല തീവ്ര ഗ്രൂപ്പുകളുടെയൊന്നും പിന്തുണ അദ്ദേഹത്തിന് കിട്ടില്ല അത് മാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഇതുവരെ പോപ്പുലർ ഫ്രണ്ടായിട്ട് നടന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ സി പി എംകാരായിട്ട് ഇറക്കുക മനസ്സിലായില്ലേ അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹംസയെ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിട്ടുള്ളത് വിവിധ മുസ്ലിം സംഘടനകളുടെ സ്ഥാനാർത്ഥിയാണ് പണ്ട് നമ്മുടെ ജോയ്സ് ജോർജിന് പള്ളിക്കാരുടെ സ്ഥാനാർത്ഥിയാണ് പള്ളിക്കാരുടെയും ഭാറവടക്കാരുടെയും സംയുക്ത സ്ഥാനാർത്ഥിയെ സി പി എം ഏറ്റെടുത്ത പോലെയാണ് ഹംസെ ഫീൽഡ് ചെയ്തത് അപ്പം അതുകൊണ്ട് അവിടെ ഒരു നല്ല മത്സരത്തിന് കളമൊരുങ്ങുന്നുണ്ട് പക്ഷേ സമധാനി അട്ടിമറിക്കാനൊന്നും പറ്റുന്നെനിക്ക് തോന്നില്ല എളുപ്പമല്ല